ഒരു പ്രസ് മീറ്റിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കെതിരൊരു തെറ്റായൊരു പ്രചരണവും ഒരു കേസും എല്ലാം വന്നിട്ടുണ്ട്. ഈ ഒരു പടം സമൂഹത്തിൽ പുരുഷന്മാർക്കെതിരാണെന്നും സ്ത്രീകൾ നിയമം കയ്യിലെടുക്കാനുള്ള സാധ്യതകളുണ്ടെന്നും അങ്ങനെയുള്ളൊരു ഒരു തെറ്റായൊരു പ്രചരണം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ സാർ പറയും. എല്ലാവർക്കും നമസ്കാരം. നമ്മളിത് ഒരു സ്ത്രീപക്ഷ സിനിമ എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. സെൻസർ ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമയാണ്. സെൻസർ ബോർഡ് US സർട്ടിഫിക്കറ്റ് എന്നുള്ള സിനിമയാണ്. ഇത്തരം വിഷയങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും നിറയെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പുരുഷ സമൂഹത്തിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകൾ ഇതിനു മുമ്പും ഇറങ്ങിയിട്ടുണ്ട്, വളരെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ പുതിയ കാലത്ത് ഇത് എങ്ങനെയാണ് സ്ത്രീകൾ ഇതിനെ നേരിടുക, പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിലായിരിക്കും അവർ പ്രതികരിക്കുക. ഇപ്പോൾ നമുക്കൊരു ലീഗൽ നോട്ടീസ് വന്നിരിക്കുകയാണ്. അതെന്ന് വെച്ചാൽ പുരുഷ സമൂഹത്തെ അപമാനിക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ, നിരോധിക്കണം, ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെൻസർ ബോർഡിനും ഞങ്ങൾക്കെതിരെ ഒരു പരാതി വന്നിരിക്കുന്നത്, വക്കീൽ നോട്ടീസ് വന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം സെൻസർ ചെയ്യപ്പെട്ടൊരു സിനിമ ഇന്ത്യയിൽ എവിടെയും പ്രദർശിപ്പിക്കാനുള്ള സെൻസർ ബോർഡിൻ്റെ അനുമതി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറ്റ് യാതൊരു സാങ്കേതിക തടസ്സങ്ങളും ഇല്ല ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത്. പിന്നെ തെറ്റായൊരു പ്രചരണം സമൂഹത്തിന് പുരുഷ സമൂഹത്തിനെതിരെയാണ് എന്ന് ഒരു കാർഡടച്ച് വീഡിയോക്കുന്ന രീതിയിൽ ഒരാൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. പുരുഷ സമൂഹത്തിൻ്റെ മൊത്തം വട്ടിപ്പേറവകാശം ഒരു ഇപ്പോൾ ഈ പരാതിക്കാരന് മാത്രമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ കഥയാണെന്നോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലാണെന്ന് പറഞ്ഞിട്ടൊരു ഒരാളൊരു പരാതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ അതിനെ നേരിടുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഇതല്ലാത്തടത്തോളം സംബന്ധിച്ചോളം ഇതൊരു കള്ള പരാതിയാണ്, അതല്ലെങ്കിൽ ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരാതിയായിട്ടാണ് തോന്നുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സിനിമയിൽ ഏത് സിനിമ വന്നു കഴിഞ്ഞാണെങ്കിലും പല രീതിയിലുള്ള ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ നടക്കുന്നുണ്ട്. അത് സിനിമയുടെ ഭാഗമായിട്ട് ഞങ്ങളതിനെ അങ്ങനെ കാണുന്നുള്ളൂ, അതിൻ്റെ സ്പോട്ടി സ്പിരിറ്റിൽ തന്നെ ഞങ്ങൾ എടുക്കുന്നുള്ളൂ, അതൊന്നൊരു പ്രശ്നമില്ല. പക്ഷേ ഇത് സിനിമയുടെ പ്രദർശന വിജയത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് ആകുമ്പോഴാണ് മാത്രമാണ് നമുക്കതിനെ എതിരെ പ്രതികരിക്കേണ്ടി വരിക എന്നുള്ളതാണ് ആദ്യം ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു മാരിറ്റൽ റേപ്പിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. ആ വിഷയം എന്ന് പറയുന്ന നിയമം ആ ലാക്വിനെയാണെന്ന് ലീഗൽ ലാംഗ്വേജിൽ പറയും. എന്ന് വെച്ചാൽ നിയമത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടാത്തൊരു വിഷയമാണ്, അതായത് കൃത്യമായൊരു ലോ ഇല്ല. അങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? പരാതിപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വ്യക്തമായ നിയമമില്ല. പക്ഷെ ലോ കമ്മീഷൻ അടുത്തിടെ ഉണ്ടായിരുന്ന നിയമത്തിന്റെ അമെൻമെന്റ് അല്ലെങ്കിൽ ഭേദഗതി നടത്തുന്ന കാലഘട്ടത്തിൽ ലോ കമ്മീഷൻ കൊടുത്ത റെക്കമെൻഡേഷൻ അനുസരിച്ച് മാരിറ്റൽ റേപ്പ് ഒരു നിയമത്തിൽ ഉൾപ്പെടുത്തണം, അതൊരു ഒഫൻസ് ആക്കണമെന്ന റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. 2023 നിയമത്തിലും പുതിയതായി അമെൻഡ് ചെയ്തു വന്ന ഭാരതീയ ന്യായ സംഹിതയിലും ഈ വിഷയം ഒമിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് കാലിക പ്രസക്തമായ ഒരു സിനിമയാണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പുരുഷ വിരുദ്ധമാണ് എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പരാതി അല്ലെങ്കിൽ ഈ ലോഗൽ നോട്ടീസ് നമ്മൾ നിയമപരമായി തന്നെ നേരിടും, അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. ഇതാരാണ് പരാതിക്കാരൻ? അതൊരു വ്യക്തി, അത് മറ്റു നോട്ടീസിൽ ഉണ്ടാവും അതിന്റെ പേര്. അത് വൺ മിസ്റ്റർ ദേവരാജ്, ആളെ ഞങ്ങൾ കണ്ടിട്ടുള്ള എറണാകുളത്തുള്ള ആളാണ്. എന്റെ അദ്ദേഹം അതിനെ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇതൊരു സ്ത്രീകൾ നിയമം കയ്യിലെടുത്തു എന്നൊരു പോയിന്റും മൊത്തം പുരുഷന്മാരെ
എതിരെ ഉള്ളൊരു പ്രമേയമാണെന്നുള്ള സംഭവം അടിച്ച് അതായത് അവരെ അതിശയിച്ചുകൊണ്ടുള്ള സംഭവമാണെന്നുള്ള കാര്യമായിട്ടാണ് വന്നിരുന്നത്. ഞങ്ങളിതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇതൊരു അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഇതിനുള്ളൊരു വിഷയം ഏതായാലും നിങ്ങൾ പലരും സിനിമ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്കും അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൽ ഒരു വിവേകൻ എന്ന് പറയുന്ന വ്യക്തികൾ ഇങ്ങനെ ഒരു സമൂഹത്തിലുണ്ട്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് കോളുകൾ കിട്ടുന്നുണ്ട്, ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവരിപ്പോൾ തുറന്ന് പറയുന്നുണ്ട്. ഇതൊരു നല്ലൊരു ഒരു പോസിറ്റീവ് കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, പരിഹരിക്കപ്പെടേണ്ടതാണ്. നമ്മുടെയൊക്കെ പെൺകുട്ടികൾ, നമ്മുടെയൊക്കെ മക്കൾ ഇനിയുള്ള സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ പ്രതികരിക്കാൻ പ്രാപ്തരാക്കേണ്ടതാണ്. ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മളിത് ഈ ഒരു ഉദ്യമത്തിൽ അറിയിട്ടുള്ളത്. അതൊരു വിജയം കണ്ടു എന്നുള്ളതിൻ്റെ ഒരു ലാഞ്ചനയാണ് ഞങ്ങൾക്ക് വരുന്ന ഈ മെസ്സേജുകൾ.